യോഗ സയൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ സെഗ്മെന്റിലേക്ക് പോകുന്നു, വീരഭദ്രാസനം. എന്താണ് വീരഭദ്രാസനം എന്ന് നോക്കാം. വീരഭദ്രാസനം എന്ന് പറഞ്ഞാൽ വാരിയർ പോസ്റ്റ്, അതായത് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു പടയാളി എന്തു ഭാവത്തോടെയാണോ നിൽക്കുന്നത് ആ ഭാവത്തിനെയാണ് വീരഭദ്രാസനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വീരഭദ്രാസനം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടുകൊണ്ടാണ് നിങ്ങൾ യോഗ പരിശീലനം തുടങ്ങിയതെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ളവർ ഒരു കാരണവശാലും ഇപ്പോൾ ഇത് പരിശീലനം സ്റ്റാർട്ട് ചെയ്യരുത്. അവരത് കണ്ട് മനസ്സിലാക്കുക. അതിന് ഉള്ളിലുള്ളവർ മാത്രം ഇപ്പോൾ പരിശീലനം തുടങ്ങുക. അടുത്ത 6 ദിവസങ്ങളിലും ഞാൻ ഈ വീരഭദ്രാസനത്തിൻ്റെ വീഡിയോകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. പല വേരിയേഷൻസ് ഉള്ള വീഡിയോകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. ആ വീഡിയോ നിങ്ങൾ കാണുക. മറ്റുള്ളവർ വളരെ സാവധാനത്തിൽ ഇത് പരിശീലിക്കാൻ ശ്രമിക്കുക. കാരണം നടുവിന് വളരെയധികം സ്ട്രെച്ചിങ് വരുന്ന ഒരു ആസനമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ട ഒരു ആസനമാണ്. ഇനി അടുത്ത 7 ദിവസങ്ങളും ഇത് വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടാത്തത്, അതായത് എന്തസുഖമുള്ളവരതൊക്കെ ചെയ്യേണ്ടാത്തതെന്ന് അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നതുകൊണ്ട് ഇന്ന് കൂടുതലൊന്നും പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് കാണുക മാത്രം ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് 6 ദിവസത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തുടങ്ങുകയാണ് നല്ലത്. അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പൂർണ്ണമായിട്ട് കറക്റ്റായിട്ട് ചെയ്യാനും കഴിയുന്ന ഒരു രീതി. എന്തായാലും വീഡിയോ നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൂര്യനമസ്കാര പൊസിഷനിലേക്ക് വരിക. കാലുകൾ ചേർത്ത് വയ്ക്കുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തുക. ഹസ്ത ഉദ്ദാസനം. കൈപ്പത്തികൾ വിടർന്നിരിക്കണം, മുൻപിലേക്ക് തിരിഞ്ഞിരിക്കണം. നേരെ താഴേക്ക് പാദഹസ്താസനം. വലതുകാൽ ഇറക്കി വയ്ക്കുക, അശ്വസഞ്ചലനാസനം. പുറകിലെ കാൽമുട്ട് ഉയർത്തുക, കാൽപാദം കുത്തി നിർത്തുക. രണ്ട് കൈകളും മുൻപിലൂടെ നേരെ മുകളിലേക്ക് ഉയർത്തുക. അരക്കെട്ട് കുറച്ചുകൂടി താഴ്ത്തി കൊടുക്കുക. പുറകിലേക്ക് വളയാൻ പറ്റുമെങ്കിൽ വളയുക. ഓക്കെ, തിരിച്ചു വരിക. കൈകൾ മുൻപിലൂടെ തന്നെ താഴേക്ക് വയ്ക്കുക. അശ്വസഞ്ചലനാസനം, ചതുരംഗാസനം. വലതുകാൽ കയറ്റി വയ്ക്കുക, അശ്വസഞ്ചലനാസനം. പുറകിലെ കാൽമുട്ട് ഉയർത്തുക, കാൽപാദം കുത്തി നിർത്തുക. രണ്ട് കൈകളും മുൻപിലൂടെ നേരെ മുകളിലേക്ക് ഉയർത്തുക. കൈപ്പത്തി വിടർന്നിരിക്കണം, മുൻപിലേക്ക് തിരിഞ്ഞിരിക്കണം. അരക്കെട്ട് കുറച്ചുകൂടി താഴ്ത്തി കൊടുക്കുക, പുറകിലേക്ക് കുറച്ചുകൂടി വളയുക. ഓക്കെ, തിരിച്ചു വരിക. രണ്ട് കൈകളും മുൻപിലൂടെ നേരെ താഴേക്ക് വയ്ക്കുക, അശ്വസഞ്ചലനാസനം. പാദഹസ്താസനം 1x1 നിവർന്നു വരിക. കൈഹിപ്പിലേക്ക് വയ്ക്കുക, നേരെ പുറകിലേക്ക് ഒന്ന് വളയുക. ഓക്കെ, തിരിച്ചു വരിക. കാലകത്തി വയ്ക്കുക, കൈ അകത്തി വയ്ക്കുക, വിശ്രമിച്ചു നിൽക്കുക.